السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, മങ്കൂസ് മൗലിദിൻ്റെ അർത്ഥ വിശദീകരണത്തിലായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഒരു ക്ലാസിൻ്റെ ആമുഖവും മങ്കൂസ് മൗലിദിൻ്റെ ഒന്നാമത് ഹദീസും അതിൻ്റെ ബൈത്തും നാം അർത്ഥം വെക്കുകയുണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ ഹദീസിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. നാം ചൊല്ലി വരാറുള്ള ഹദീസ് എല്ലാവർക്കും പരിചയമുണ്ട്. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു ലമ്മ അറാദല്ലാഹു തആല ഇൽഹാറ നൂരിൽ മഖ്സൂൻ വ ഇബ്രാസൽ ജൗഹരിൽ മക്നൂൻ. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. പൂർവവേദങ്ങൾ നന്നായി പഠിച്ച ഒരു മഹാനാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ആളാണ്. പക്ഷേ തങ്ങളെ കാണാൻ, വിശ്വസിച്ചുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ ആ ഒരു മഹാന്മാരിൽ ഉൾപ്പെടുകയും താബിഈകളിൽപ്പെട്ട മഹാനായി തീരുകയും ചെയ്ത ആളാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. പല പ്രമുഖരായ സ്വഹാബികളും ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഹിജ്റ 32 മഹാനവർകളുടെ വഫാത്ത്. എന്താ മഹാനവർകൾ ഇവിടെ പറയുന്നത്? ലമ്മ അറാദല്ലാഹു തആല ഇൽഹാറ നൂരിൽ മഖ്സൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പ്രകാശം, അഥവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രത്യേകമായ പ്രകാശത്തെ വെളിപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ, ലമ്മ അറാദല്ലാഹു തആല, അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ, ഇൽഹാറ നൂരിൽ മഖ്സൂൻ, ആ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രകാശത്തെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, വ ഇബ്രാസൽ ജൗഹരിൽ മക്നൂൻ, അല്ലാഹു പ്രത്യേകം മറച്ചു വച്ചിരുന്ന ആ രത്നത്തെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട അവിടുത്തെ പിതാവ് സയ്യിദുന അബ്ദുള്ള റളിയല്ലാഹു അൻഹു മഹാനവറുകളിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, എവിടേക്ക്? ഇലാബത്തിന് സയ്യിദത്തിന ആമിന, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ വയറ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, ആരാണ് ഈ ആമിന ബീവി? അത്വഹരി ഫതാത്തിൻ ഫിൽ അറബ്, അറബികളിലെ ഏറ്റവും സംശുദ്ധരായ പതിവ്രയായ ഏറ്റവും എല്ലാവിധ ചാരിത്രശുദ്ധിയുമുള്ള മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ വയറ്റിലേക്ക് സയ്യിദുന അബ്ദുള്ള റളിയല്ലാഹു അൻഹുയിലൂടെ ആ ഒരു പ്രത്യേക മുത്തിനെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രകാശത്തെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ, അതെന്നാ വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹ്രി റജബ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന റബീഉൽ അവ്വലിന്റെ മുൻപേ വരാനുള്ള റജബ്, അതിന്റെ തൊട്ട് മുമ്പുള്ള റജബ്, ആ റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, അമറ സയ്യിദന റിദ്വാൻ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ സൂക്ഷിപ്പുകാരനായ ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലോട്ട് വരാനുള്ള റബീഉൽ അവ്വൽ വരുന്നേ ഉള്ളൂ, അതിനൊക്കെ മുമ്പുള്ള റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിന്റെ മുതുകിൽ നിന്ന് മഹദിയായ ആമിന ബീവിയിലേക്ക് പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. റജബ് മാസത്തിൽ
അങ്ങനെ അള്ളാഹു ബഹുമാനപ്പെട്ട റിദ്‌വാൻ അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചെന്ന് ഇവിടെ പറയണില്ല, കൽപ്പിക്കുമ്പോ ആ കാര്യമാണല്ലോ ചെയ്യാ. അക്കാര്യം പറയണ്ടേ, ഫതഹ അബ്വാബൽ ജിനാൻ, സ്വർഗങ്ങളുടെ വാതിലുകളെ മഹാനവറുകൾ തുറന്നു. അടപ്പ ഫുതിഹ അബ്വാബുൽ ജിനാൻ, സ്വർഗങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്നും പറയാറുണ്ട്, ഓതാറുണ്ട്. ഏതായിരുന്നാലും സ്വർഗങ്ങളുടെ വാതിലുകൾ റിദ്‌വാൻ അലൈഹി ഇസ്ലാം തുറന്നപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ അള്ളാഹു കൽപ്പിച്ചത് തുറക്കാൻ പറഞ്ഞതാണെന്ന് മനസ്സിലായി. അള്ളാഹു കൽപ്പിച്ചു, അതനുസരിച്ച് മഹാനവറുകൾ തുറന്നു. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, ഹൂർലിംഗൾ, സ്വർഗത്തിലുള്ള അതി സൗന്ദര്യമുള്ള ഹൂർലിംഗൾ അവര് ശരിക്കും ഭംഗിയൊക്കെ ചമഞ്ഞൊരുങ്ങി. വൽ വിൽദാൻ, അവിടെ ഉള്ള കുട്ടികളും ആലമുൽ മിസാൽ എന്ന് പറഞ്ഞൊരു ആലമുണ്ട്, പിന്നെ മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ ഇപ്പോ അതിനെ അതുപോലെ നരകത്തിലൊക്കെ ഉള്ള ആളുകളെ ഞാൻ കണ്ടു, ഇസ്രാ മിറാജിന്റെ സമയത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞത് ആ ആളുകൾക്ക് ഇപ്പൊ എവിടെയാണ് ഉള്ളത്? പിന്നെ എങ്ങനെ അവിടെ ആളെ കണ്ടു എന്ന് ചോദിച്ചാൽ അത് അതിന്റെയൊക്കെ മിസാലുകളാണ് എന്ന് പറയും. എന്ന പോലെ സ്വർഗത്തിലുള്ള ഹൂറികളും അതുപോലെ തന്നെ അവിടെ ഉള്ള കുട്ടികളും അവര് അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി. വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷങ്ങളുടെ സുവിശേഷങ്ങൾ അതിന്റെ ചെണ്ടകൾ മുട്ടപ്പെടുകയും ചെയ്തു. അവിടെ അങ്ങനെ വല്ലാതെ കാതിൽ വന്ന് അടിക്കുന്നുണ്ട്, ദക്ക എന്ന് പറഞ്ഞ മുട്ടി. വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷങ്ങളുടെ സന്തോഷ വാർത്തകളുടെ ആ ഒരു പ്രത്യേകമായ വിശേഷങ്ങൾ അവിടെ അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശബ്ദമുഖരിതമായി അതിന്റെ ആരവങ്ങൾ മുഴങ്ങി. കഴിഞ്ഞ ഹദീസ് വിശദീകരിച്ചപ്പോ പറഞ്ഞിരുന്നു പല ആലങ്കാരിക പ്രയോഗങ്ങളും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മള് ഓരോ ഉദാഹരണങ്ങളാണെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. വസഹറത്ത് കവാക്കിബു സുബാഹ്, പ്രഭാതത്തിലെ നക്ഷത്രങ്ങൾ തിളങ്ങുകയും ചെയ്തു. സഹറ തിളങ്ങി. വനാദ മുനാദിം ബിസ്സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത്? അവിടൊക്കെ ഒരാളിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്ത്? അലാ അറിയണേ. ഇതെന്നാ സംഭവം? റജബ് മാസത്തിൽ തങ്ങളിവിടെ തങ്ങൾ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നുള്ളൂ, റബീഉൽ അവൽ മാസത്തിൽ. അതിനൊക്കെ എത്രയോ മുമ്പ് റജബിൽ തുടങ്ങിയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞുള്ള ഒരുക്കങ്ങൾ വെക്കല്. നമ്മളിപ്പോ റബീഉൽ അവൽ മാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സഫറിന്റെ അവസാനത്തിലൊക്കെയാണ് വരുന്നത്. ചിലർ റബീഉൽ അവൽ കഴിഞ്ഞിട്ട് റബീഉൽ അവൽ പിറന്നിട്ടാണ് കാര്യങ്ങൾ തന്നെ അറിയാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രത്യേകമായ ഒരു സൃഷ്ടി അഥവാ ലോകങ്ങളെ മുഴുവൻ പടക്കാൻ കാരണക്കാരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ സ്വർഗങ്ങളുടെ വാതിലുകൾ മുഴുവൻ തുറക്കാൻ പറയണം. അന്ന് തങ്ങൾ ഇവിടെ ഭൂമിക്ക് വരുന്നില്ല, എന്നിരുന്നാൽ പോലും വാതിലുകൾ മുഴുവൻ തുറപ്പിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി. എന്നിട്ട് ഒരു വിളിച്ചു പറയുന്ന ആള് അനൗൺസർ വിളിച്ചു പറയാണ്. എന്ത്? അലാ അറിയണേ, ഇന്നൻ നൂറൽ മക്നൂന മിൻ സയ്യിദുൽ ബശരി ഫീ ബത്നി സയ്യിദത്തിന ആമിന റളിയല്ലാഹു അൻഹാ ഖദ് ഇസ്തഖറ. ഇതാ മുമ്പേ മറച്ചു വെച്ച് വളരെ സ്വകാര്യമായി കൊണ്ടുവന്നിരുന്ന പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം അതിൽ നിന്നാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മനുഷ്യരുടെ നേതാവ്, എല്ലാവരുടെയും നേതാവ് പിറക്കുന്നത്. ആ ഒരു പ്രകാശം ബഹുമാനപ്പെട്ട മഹദിയായ ആമിന ബീവിയുടെ വയറ്റിൽ ഇസ്തഖറ, അവിടെ ഇസ്തിഖറായിട്ടുണ്ട്, അവിടെ സ്ഥിരമായിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അലാ ഇന്നൻ നൂറൽ മക്നൂന മിനു സയ്യിദുൽ ബഷർ, ഇന്നൻ നൂറൽ മക്നൂന, മറച്ചു വെക്കപ്പെട്ട പ്രത്യേകമായ ആ പ്രകാശം. അവിടെ ചില പഴയ നുസ്ഖയിലൊക്കെ ഇന്നൻ നൂറൽ മുഖവന മിൻഹു സയ്യിദുൽ ബഷർ, മുഖവന എന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രത്യേകമായ പ്രകാശത്തിൽ നിന്നാണല്ലോ തങ്ങൾ, പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അതാണ് ഒന്നുകൂടി കൂടുതൽ അവിടെ യോജിപ്പ്. പക്ഷെ നമ്മൾ പലപ്പോഴും അവിടെ ഏറ്റവും യോജിച്ചതും അവിടേക്ക് ഏറ്റവും പിന്നെ ഏറ്റവും മുനാസിബായ ഒരു കാര്യം നമ്മൾ ഇതിൽ പറയുമ്പോൾ പലപ്പോഴും നേരത്തെ നമ്മൾ ചൊല്ലിപ്പോന്നിരുന്ന റിവായത്തുകളോട് എതിരാവുന്നത് കൊണ്ടാണ് അധിക ഉസ്താദുമാരും അങ്ങനത്തെ എത്തുമ്പോൾ സാധാ എന്താണോ ഏടിലുള്ളത് അതങ്ങനെ വായിച്ചു പോകുന്നത്. അതിലിപ്പോൾ വിഷയാക്കാനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ യോജിപ്പുള്ളത് ഇന്നൂറൽ മുഖവന മിന്നു സയ്യിദുൽ ബഷർ എന്ന് പറയുമ്പോഴാണ്. ഏതായിരുന്നാലും ഫീ ബത്നി ആമിനത ഖദ് ഇസ്തഖർ, ആമിന ബീവിയുടെ വയറ്റിൽ അവിടുന്ന് സ്ഥിരപ്പെട്ടു. വലമ്മൻ തഖല നൂറു നബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സയ്യിദിനാ അബ്ദില്ലാഹി ഇലാ ബത്നി സയ്യിദത്തിനാ ആമിന റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
മഹദിയായ ആമിന ബീവിയുടെ വയറ്റിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിയാണ്, വലിയൊരു സൃഷ്ടിയാണ്. നമുക്കാർക്കും പറയാനോ അത് നിർവചിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള സൃഷ്ടി. നമുക്ക് ഇന്ന് ശാസ്ത്രീയമായി തന്നെ സൂര്യന്റെ ചുറ്റളവൊക്കെ ആളുകൾ പറയാറുണ്ടെങ്കിലും നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ്. ആ സൂര്യനെക്കാളും എത്രയോ ഇരട്ടിയുള്ള വലിയ വലിയ ഗ്രഹങ്ങളും ആകാശത്തുണ്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗത്തുണ്ടെന്ന് നമുക്കറിയാം, ശാസ്ത്രം പഠിച്ചവർക്കറിയാം. അതിനേക്കാളൊക്കെ വലിയ സൃഷ്ടികളാണ് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ അർശ്, കുർസി പോലുള്ളവ. അതിൽപ്പെട്ട ഏറ്റവും അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് വിശേഷിപ്പിക്കാവുന്ന അർശ് ഇവിടെ കുലുങ്ങുകയുണ്ടായി. എന്തേ കുലുങ്ങാൻ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹദിയായ ആമിന ബീവിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അർശ് പോലും കുലുങ്ങുകയുണ്ടായി. തുറബും വസ്തിബിഷാറോ, ആഹ്ലാദം, ആഹ്ലാദത്താൽ, അതുപോലെ സന്തോഷത്താലാണ്. അങ്ങനെ തുറബൻ, ആഹ്ലാദത്താൽ, അതുപോലെ വസ്തിബിഷാരൻ, സന്തോഷത്താൽ. അർശിനെ പറ്റി, പിന്നെ അർശിന്റെ ഒക്കെ വലിപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്കറിയാവുന്ന രൂപത്തിൽ, ഓരോരുത്തർ മനസ്സിലാക്കിയ രൂപത്തിൽ, അത് നമ്മുടെ വർണ്ണനകൾക്കോ വിശേഷങ്ങൾ പിന്നെ വിശേഷിപ്പിക്കലുകൾക്കോ അപ്പുറമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഏറ്റവും നമുക്ക് കരണീയം. വസാദൽ കുർസിയു ഹൈബത്തം വഖാറ, അതുപോലെ തന്നെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയായ കുർസി, അതതിന്റെ പ്രൗഢിയും ഗാംഭീര്യവും വർദ്ധിച്ചതാവുകയും ചെയ്തു. കുർസിന്റെ പ്രൗഢിയും അതുപോലെ അതിന്റെ ഗാംഭീര്യമൊക്കെ വർദ്ധിച്ചു. വംതരാത്തി സമാവാത്തു അൻവാറ, ആകാശങ്ങൾ പ്രകാശങ്ങളാൽ നിറഞ്ഞു. ഇതൊക്കെ തങ്ങൾ വരുന്നുണ്ട് എന്നതിന്റെ ഭാവിയിൽ അവിടുത്തെ തിരുശരീരം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നതിനുള്ള കാരണമായിട്ടാണ് ആകാശങ്ങൾ എന്തായി പ്രകാശങ്ങളാൽ നിറഞ്ഞത്. വലജ്ജത്തിൽ മലായികത്തു തഹലീലം വസ്തിഗ്ഫാറ, വലജ്ജത്തിൽ മലായികത്തു, മലക്കുകൾ ശബ്ദിച്ചു, അവരുടെ ആരവങ്ങൾ മുഴങ്ങി. തഹലീലൻ എന്ന ദിക്കറിനാലും ഇസ്തിഗ്ഫാറിനാലും. നമ്മളിപ്പോ ഒരു മഹാന്, ഒരു ഒരു വലിയ ആള് കടന്നു വരുമ്പോ നമ്മൾ തക്ബീർ ചൊല്ലാറില്ലേ? അങ്ങനെയൊക്കെ അവിടുന്ന് കടന്നു വരുന്നു എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോ അതിന്റെ പേരിൽ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി, വളരെ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി, ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ആയപ്പോ ഫാസ്ബഹത്ത് സയ്യിദത്തുന ആമിന, മഹദിയായ ആമിന ബീവി റളിയല്ലാഹുന ആയി തിൽക്കൽ ലൈലത്ത, ആ രാത്രിയിൽ, റജബിലെ രാത്രിയെ കുറിച്ചാണ് പറയുന്നത്, റജബിലെ ഒരു വെള്ളിയാഴ്ച രാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ രാത്രിയിൽ മഹദിയായി ഏതവസ്ഥയിൽ, വൽ അൻവാറു തലൂഹു ഫീ ജബ്ഹതിഹൽ മുതമിന, അവിടുത്തെ തിരുനെറ്റിയിൽ, മഹദിയായ ആമിന ബീവിയുടെ തിരുനെറ്റിയിൽ പ്രകാശങ്ങൾ തിളങ്ങുന്നതായി, പ്രകാശങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് മഹദി. മഹദി നേരം എടുത്തു നോക്കുമ്പോൾ മഹദിയുടെ തിരു നെറ്റിയിലൊക്കെ ആകെ നല്ല പ്രകാശം. ഫഅസ്ബഹത്ത് സയ്യിദത്തുന ആമിന, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ആയി തിൽക്കൽ ലൈലത്ത, ആ രാത്രിയിൽ, വൽ അൻവാറു തലൂഹു ഫീ ജബ്ഹതിഹൽ മുഅ്തമിന, അവരുടെ നിർഭയത്വം തെളിഞ്ഞ, നിർഭയത്വം തെളിഞ്ഞ, പേടിയൊന്നുമില്ല, ബേജാറൊന്നും, ഒരു ഒരു ഇത്തിരി പോലും ബേജാറ് തോന്നാത്ത അവിടുത്തെ തിരുമുഖം, അവിടുത്തെ പേരന്നെ ആമിന എന്നാണ്, നിർഭയത്വമുള്ളവർ, പേടി എന്ന സാധനം ഇല്ലാത്തവ മഹദി. ആ മഹദിയുടെ മുഖത്ത് പ്രകാശം ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. വഅമിനത് ബിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണത്താൽ ഉണ്ടായിത്തീർന്ന ആ പ്രകാശം കാരണത്താൽ മഹദി നിർഭയയായി, മിനൽ മഖാവിഫിൽ കാമിന, അവിടെ സാധാരണ സ്ത്രീകളിൽ ഒളിഞ്ഞിരിക്കാറുള്ള എല്ലാ ഭയപ്പാടുകളിൽ നിന്നും. കാമിന എന്ന് പറഞ്ഞാല് മറഞ്ഞിരിക്കുന്ന, സാധാരണ സ്ത്രീകളിൽ പ്രകടമാവാറുള്ള എല്ലാവിധ ബേജാറുകളിൽ നിന്നും, പേടികളിൽ നിന്നും മഹദി നിർഭയയായി. വല്ലാഹറത്തിൽ ഇൻതിഖാലി നൂരിൽ ആയാത്ത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുപ്രകാശം മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട് എന്നതിന് ഇവിടെ പ്രകടമായി. എന്ത് പ്രകടമായി? ആയാത്ത്, പല ദൃഷ്ടാന്തങ്ങളും. വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, അപ്പൊ തന്നെ പല അത്ഭുതങ്ങളും കാണാൻ തുടങ്ങി എന്നർത്ഥം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നീങ്ങിയിട്ടുള്ളൂ, ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ, അപ്പം മുതൽ തന്നെ മഹദിയായ ആമിന ബീവിക്ക് പല അത്ഭുതങ്ങളും കാണാൻ സാധിച്ചു. വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, മാത്രമല്ല എല്ലാ സൃഷ്ടിജാലങ്ങളും, ഇതറിയുന്ന എല്ലാ സൃഷ്ടിജാലങ്ങളും. എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനുഷ്യരെയും ജിന്നുകളെയും മാറ്റി നിർത്തിയിട്ടാണ് സാധാരണ പറയാറ്. ഇതിനെ കുറിച്ച്, ഇങ്ങനെ ഒരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ച് അറിയുന്ന എല്ലാ സൃഷ്ടിജാലങ്ങളും പരസ്പരം സന്തോഷം പങ്കുവെക്കാൻ തുടങ്ങി.
തബാസറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, മുഴുവൻ സൃഷ്ടികളും തബാസറ, പരസ്പരം സന്തോഷം പങ്കുവെക്കാൻ തുടങ്ങി, അവരൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി. വലമ്മാ ഹമലത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റജബിൽ ഹനാ, സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ മാസമായ റജബ്, ആ റജബ് മാസത്തിൽ മഹദിയെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദി ഗർഭം ധരിച്ചപ്പോൾ, ഉൽഖിയത്ത് ഫീ റജബിൽ ഹനാ അല്ല, ബുഷിറത്ത് ഫീ ശഅബാന ബിനൈലിൽ മുനാ, ബുഷിറത്ത് മഹദിക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു, ഫീ ശഅബാന ശഅബാൻ മാസത്തിൽ, ബിനൈലിൽ മുനാ ബിനൈലിൽ മുനാ, ആഗ്രഹങ്ങൾ ഇവിടെ നിറവേറാൻ പോവുകയാണ്. നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ, ഒരു ഗർഭം ധരിക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആശങ്കകളും ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രതീക്ഷയായി മാറിയിട്ട്, എല്ലാ ആശങ്കകളും എല്ലാ പേടികളൊക്കെ മാറിയിട്ട് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മറിച്ചതാ, തങ്ങൾ ഇവിടെ വരാൻ പോവുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ നിറവേറാൻ പോവുകയാണ്. മാത്രമല്ല, ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് ആകെ ഒരേ ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു പിന്നെ ഒരു കുട്ടിയാണിത്, ആദ്യത്തെ കുട്ടിയാണ്, ആദ്യത്തെയും അവസാനത്തെയും കുട്ടിയാണ് ആമിന ബീവിക്ക്. ആകെ ഈ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ, അബ്ദുള്ള റളിയല്ലാഹുവിനും ആകെ ഈ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ. അതാ പരിപൂർണതയുടെ മേല് അറിയിക്കാനും കൂടിയാണ്. ഏതായിരുന്നാലും ബുഷ്റത്ത് ബി ശഅബാൻ ബിനൈലിൽ മുനാ, ശഅബാൻ മാസത്തിൽ ആഗ്രഹങ്ങൾ നിറവേറുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ഓരോ മാസത്തിലും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പൊ അത് മൗലിദിനൊരു ക്രമത്തിൽ കൊണ്ടുവരാണ്, റജബില് പിന്നെ ശഅബാൻ പിന്നെ റമദാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായി റജബ് ശഅബാൻ മാസത്തിൽ ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. വഖീല ലഹ, മഹദിയോട് പറയപ്പെട്ടു, ഫീ റമദാന, റമദാൻ മാസത്തിൽ അഥവാ അടുത്ത മാസത്തിൽ, എന്ത്, ലഖദ് ഹമൽതി ബിൽ മുതഹ്ഹരി മിന ദനസി വൽ ഖനാ, എല്ലാവിധ അഴുക്കുകളിൽ നിന്നും, അതുപോലെ എല്ലാവിധ നികൃഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഒരു കുട്ടിയെയാണ് നിങ്ങൾ എന്തായിട്ടുള്ളത്, ഗർഭം ചുമന്നിട്ടുള്ളത്. ലഖദ് ഹമൽതി, അമിന ബീവിയെ അങ്ങ് ഇവിടെ ഗർഭം ചുമന്നിട്ടുള്ളത്, ബിൽ മുതഹരി, ഒരു വൃത്തിയുള്ള ശുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വൃത്തിയാക്കപ്പെട്ട ഒരു കുട്ടിയെയാണ്. ഏതിൽ നിന്ന് വൃത്തിയാക്കപ്പെട്ട, മിന ധനസി വൽ ഖനാ, എല്ലാവിധ മോശത്തരങ്ങളെ തൊട്ടും അശുദ്ധികളെ തൊട്ടും വൃത്തിയാക്കപ്പെട്ട ഒരു കുട്ടിയെയാണ്. വസമിയത്തിൽ മലായികത, മഹാന്മാരായ മലക്കുകളെ മഹദി കേട്ടു, മലക്കുകൾ പറയുന്നതായിട്ട് കേട്ടു, ഫീ ശവ്വാലിൻ, ശവ്വാൽ മാസത്തിൽ, അടുത്ത മാസത്തിൽ, എന്ത്, യുബശ്ശിറൂനഹ, മഹദിയോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു, എങ്ങനെ, ബില്ലഫരി ബിഗായത്തിൽ മുന, ആഗ്രഹങ്ങളുടെ അങ്ങേറ്റത്തെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യം ഇതാ ഇവിടെ സാധൂകരിക്കാൻ പോകുകയാണ്. എല്ലാ അവിടുത്തെ അമിന ബീവിയുടെ അഭിലാഷങ്ങളിൽ ഏറ്റവും വലിയ അഭിലാഷമായ കുട്ടി പിറക്കുക എന്നുള്ളത് ഇവിടെ ഉണ്ടാകാൻ പോവാണ്. പ്രത്യേകിച്ച് സാധാരണ ഒരു കുട്ടിയല്ല, പല സന്തോഷ വാർത്തകളും വന്നതായതുകൊണ്ട് ആകാംക്ഷയുണ്ട്, സന്തോഷം കൂടുതലുണ്ട്. അങ്ങനെയുള്ള കുട്ടി ഇതാ വരാൻ പോവുകയാണ് എന്നുള്ളത് മലക്കുകൾ പറഞ്ഞു അറിയിച്ചു. വറാത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, മഹദിയായ അമിന ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണുകയാണ്. അടുത്ത മാസത്തിൽ ഫീ ദുൽഖഅദ, ദുൽഖഅദ മാസത്തിൽ ആമിന ബീവി കാണുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. എന്താ മഹാനവർകൾ പറയുന്നത്, വഹുവ യഖൂലു ലഹ, മഹാനവർകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ മഹദിയായ ആമിന ബീവിയോട് പറയാണെന്ത്, അബ്ശിരി, അങ്ങ് സന്തോഷ വാർത്ത അറിഞ്ഞോളൂ, അങ്ങ് സന്തോഷിച്ചോളൂ, ബി സാഹിബിൽ അൻവാരി വൽ വഖാരി വസന, പ്രകാശങ്ങളുടെ സഹചാരിയായ, പ്രകാശങ്ങളുടെ കൂടെ പിറപ്പായ ആ പിന്നെ ഒരു കുട്ടിയാണ് വരാനിരിക്കുന്നത്. വൽ വഖാരി വസന, മഹാത്മ്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും ഒക്കെ കുട്ടിയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷം കൊള്ളുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുൽഖഅദ മാസത്തിൽ മഹദിയായ ആമിന ബീവിയോട് പറഞ്ഞു. വാതാഹ ഫീ ദുൽഹിജ്ജത്തി മൂസൽ കലീം അലൈഹി ഇസ്ലാം, മഹാനായ മൂസൽ കലീം അലൈഹി ഇസ്ലാം, മഹാനവർകൾ ദുൽഹിജ്ജ മാസത്തിൽ മഹദിയായ ആമിന ബീവിയുടെ അടുത്തേക്ക് വന്നു. ആ മാസത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമാണ് വരുന്നത്. മാത്രവുമല്ല, വഅലമഹ ബിറുതുബത്തി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് അവിടുന്ന് അറിയിച്ചു കൊടുത്തു. മൂസ നബി അറിയിച്ചു കൊടുത്തു. അലമ മാത്രമല്ല, സ്ഥാനം മാത്രമല്ല, വജാഹിഹിൽ അസ്ന, അവിടുത്തെ ഉന്നതമായ പദവിയും, അവിടുത്തെ ഉന്നതമായ പദവിയെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. വനാദാ ഹാഫി മുഹറമിൻ ജിബ്രീൽ അലൈഹിസ്സലാം, അടുത്ത മാസമായ മുഹറം മാസത്തിൽ മഹദിയെ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കുകയുണ്ടായി. വിളിച്ചു പറഞ്ഞു എന്ത്, ബിയന്ന വഖത വിലാദതിഹാ ഖദ്ദന,
ബിഅന്ന വഖത്ത വിലാദതിഹ ആ പ്രസവത്തിന്റെ സമയം ഇദാ ഖദന അടുത്തിരിക്കുന്നു പ്രസവം അടുത്തുകണട്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഉമ്മയോട് മഹദിയായ ആമിന ബീവിയോട് പറയാണ് വസ്തഫത്തിൽ മലായികത്തു മലക്കുകൾ അണിനിരന്നു മൻസിലഹ മഹദിയുടെ വീട്ടിൽ ഫി സഫറിൻ സഫർ മാസത്തിൽ തന്നെ വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു പിഞ്ചു പൈതൽ വരുന്നുണ്ടെന്നറിഞ്ഞ് മലക്കുകളൊന്നാകെ സൊഫായി നിന്നു അണിനിരന്നു നമുക്ക് ഇഷ്ടപ്പെട്ട വലിയ വലിയ മഹാന്മാർ വരുന്നുണ്ടെന്നറിയുമ്പോൾ നമ്മൾ പിന്നെ സൊഫായി നിൽക്കാറില്ലേ അണിനിരക്കാറില്ലേ എന്ന പോലെ കാണാൻ വേണ്ടി കൊതിയായിട്ട് ആകാംക്ഷയോടുകൂടി മലക്കുകളെല്ലാം അണിനിരന്നു അവർക്ക് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കലും അവിടുത്തെ സ്നേഹിക്കലും അവിടുത്തെ ഇഷ്ടപ്പെടലും അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടലും ഒക്കെ അതിന്റെ ഭാഗമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഫർ മാസത്തിൽ തന്നെ അവർ അണിനിരന്നു ഫഅലിമത് അപ്പോൾ മഹദിക്ക് മനസ്സിലായി മഹദി മനസ്സിലാക്കി ഇതൊക്കെ ഇങ്ങനെ മഹദി കാണാണ് അമിന ബീവി ഇങ്ങനെ പിന്നെ ഈ കുട്ടിയെ ഗർഭം വന്ന് കിടക്കുമ്പോഴൊക്കെ അത് കാണാണ് എന്താ മഹദി അറിഞ്ഞു എന്ത് അന്ന മൗഇദ സുറൂരി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ സമയമുണ്ടല്ലോ കുട്ടി പിറക്കാനുള്ള സമയത്തെ കുറിച്ച് നേരത്തെ പല അമ്പിയാക്കളും മലക്കുകളും വന്ന് സന്തോഷ വാർത്ത അറിയിച്ച ആ സമയമുണ്ടല്ലോ കത് കറുബവതന അതിവിടെ നിശ്ചയമായും അടുത്തിരിക്കുന്നു ഇനി അധികമൊന്നും താമസമില്ല എന്ന് മനസ്സിലായി കാരണം മലക്കുകളൊക്കെ എണീറ്റ് നിന്നിട്ടുണ്ട് ഫലമ്മ ഹല്ല റബീഉൽ അവ്വൽ അങ്ങനെ റബീഉൽ അവ്വൽ മാസം പിറന്നപ്പോൾ അലാഅത്തിൽ അർദു വസമ ആകാശവും ഭൂമിയും അതാ പ്രകാശിക്കുന്നു വാശ്രഖത്തിൽ ബൈത്തു വസ്സഫ ആ വീട് പ്രകാശിക്കാൻ തുടങ്ങി പ്രകാശപൂരിതമായി സുമ്മലമ്മ ജാ വഖത്തുൽ വിലാദ പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ ആ സമയം ആയപ്പോൾ അടുത്തപ്പോൾ വന്നപ്പോൾ വഖറജ മൻഷൂറു സഅദ വിജയത്തിന്റെ വിളംബരം പുറത്തു വരികയും ചെയ്തപ്പോൾ ഇതാ വരാനിരിക്കുന്നു എന്നുള്ള അനൗൺസ്മെന്റ് വരികയും ചെയ്തപ്പോൾ വജദ്ദബി ആമിന റളിയല്ലാഹു അൻഹ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹക്ക് പ്രസവത്തിന്റെ കാര്യം ഉറപ്പാവുകയും ചെയ്തപ്പോൾ വജദ്ദബി സയ്യിദത്തിന ആമിന റളിയല്ലാഹു അൻഹ അംറുൽ വിലാദ ഈ പ്രസവത്തിന്റെ കാര്യം ഉറപ്പാവുകയും ചെയ്തപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വാഗ്ദത്തങ്ങളായിരുന്നു ഇതാ പറയപ്പെട്ട വാഗ്ദത്തങ്ങൾ ഇവിടെ നിറവേറാൻ പോകുന്നു കാര്യത്തിലാകുന്നു എന്ന കാര്യം മനസ്സിലായപ്പോൾ ജദ്ദറിന്റെ കാര്യത്തിലാകാം വഹാന ബുറൂസു ശംസി സഅദ വിജയത്തിന്റെ ആ സൂര്യൻ അഥവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയം ആവുകയും ചെയ്തപ്പോൾ അടുക്കുകയും ചെയ്തപ്പോൾ തലഉലൽ ഹഖു നൂറൻ അല്ലാഹ് പ്രകാശത്താൽ തിളക്കമാർന്ന പ്രകാശത്താൽ സത്യം മിന്നി തിളങ്ങി സത്യം ഇവിടെ മിന്നിത്തിളങ്ങി നൂറൻ പ്രകാശത്താൽ അല്ലാഹ് പ്രകാശിക്കുന്ന പ്രകാശത്താൽ വാക്കർത്ഥം അങ്ങനെയാണ് പ്രകാശം കൂടുതൽ കൂടുതൽ കൂടുതലായി എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് തല ഇലാൽ ഹഖു നൂറൻ അല്ലാഹ് വനുശിറത്തുലഹു ഫിൽ കൗനി അഅലാ മുരില മാത്രവുമല്ല അത് കാരണമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ ആ പ്രകാശമൊക്കെ ഇവിടെ നിറഞ്ഞ സന്ദർഭത്തിൽ അത് കാരണത്താൽ പ്രപഞ്ചത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തു അഅലാ മുരില സന്തോഷത്തിന്റെയും തൃപ്തിയുടെയും സംതൃപ്തിയുടെയും ഒക്കെ കൊടികൾ നാട്ടപ്പെട്ടു തങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിന് അടയാളമായി പല പതാകകൾ ഉയർത്തപ്പെട്ടു വൈദാബി തോഇരിൻ അബിയൽ അപ്പോഴേതാ അന്നേരം ഒരു വെളുത്ത പക്ഷി ഒരു പക്ഷി വെള്ളപ്പക്ഷി കത് സഖത്ത മിനൽ ഹവ അന്തരീക്ഷത്തിൽ നിന്ന് താഴോട്ട് വന്നു ഇതൊക്കെ ആമിന ബീവി ഇങ്ങനെ കാണാണ് പ്രസവ അടുത്ത സന്ദർഭം ആ സമയത്ത് മഹദിയായ ആമിന ബീവി കാണാണ് വൈദാബി തോഇരിൻ അബിയൽ ഒരു വെളുത്ത പക്ഷി കത് സഖത്ത മിനൽ ഹവ അന്തരീക്ഷത്തിൽ നിന്ന് അവിടെ വന്നു താഴോട്ട് വന്നു ഫമർറബി ജനാഹൈഹി അത് അതിൻ്റെ ആ രണ്ട് ചിറകുകളുമായി വിടർത്തിക്കൊണ്ട് പറന്നു രണ്ട് ചിറകുകൾ ഇങ്ങനെ വിടർത്തിയിട്ട് അത് അതിലെ പറന്നു മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിന് മുകളിലൂടെ മുസ്രിഅ പെട്ടെന്ന് പറന്നുപോയി അതിങ്ങനെ വന്നിട്ട് വേഗതയിൽ പറന്നുപോയി ഫളറബഹൽ മഖാലു ലൈലത്തൽ ഇസ്നൈൻ ഫളറബഹൽ മഖാലു ആ സമയത്ത് മഹദിക്ക് പ്രസവവേദനയുണ്ടായി പ്രസവവേദന വന്നു പ്രസവവേദന വന്നു എന്ന് പറഞ്ഞാൽ ചില രീവായത്തിൽ കാണാം അങ്ങ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് സാധാരണ ഒരു പിന്നെ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മാക്കുണ്ടാകുന്ന വേദനകളൊന്നും ആമിന ബീവിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ലറബഹൽ മഖാദു എന്ന് പറഞ്ഞാൽ ലറബഹൽ മഖാദു എന്നുള്ളത് പ്രസവവേദന വരുന്നതിനൊരു അറബിയിലെ ഒരു ഭാഷയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലറബഹൽ മഖാദു എന്ന് തന്നെ അവിടെ പറയാൻ പറ്റുള്ളൂ
ആസമയത്ത് മഹദിയായ ആമിന ബീവിക്ക് പ്രസവം അടുത്തു. പ്രസവത വരികയാണ്. ലൈലത്തൽ ഇസ്നൈൻ, എപ്പോഴാണത്? തിങ്കളാഴ്ച രാവിൽ. അസാനി അശ്രമിൻ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 12-ന്റെ തിങ്കളാഴ്ച രാവിലാണ്. വ വലദത്ത് സബീഹതഹ, അതിൻ്റെ പ്രഭാതത്തിൽ, അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി പ്രസവിച്ചു. വ വലദത്ത്, അവിടുന്ന് പ്രസവിച്ചു. സബീഹതഹ, ആ രാവിൻ്റെ പ്രഭാതത്തിൽ. നബിയ സഖലൈൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ മേൽ ഗുണവും രക്ഷയും നൽകട്ടെ, അവിടുത്തെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും സഹാബത്തിൻ്റെയും മേൽ. ഇങ്ങനെയാണ് ആ ഹദീസ് അവിടെ അവസാനിക്കുന്നത്. അതേസമയം ആ പിന്നെ വരുന്ന ആ സമയത്ത് തന്നെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ തന്നെ പിറക്കുന്നത് തന്നെ സുജൂദിലേക്ക്, സുജൂദിൽ കിടക്കുന്ന രൂപത്തിലാണ് വന്നേക്കാണ്. സാധാരണ എല്ലാവരും കൈ പിന്നെ മുറുക്കി പിടിച്ചിട്ടാണ് വരാറെന്ന് പറഞ്ഞൊന്നും തങ്ങളിൽ ബാധകമായിട്ടില്ല. തങ്ങൾ നേരെ സുജൂദിലേക്ക് വന്നിട്ട് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വഅസീല എന്ന് ചൊല്ലിയതായിട്ട് കാണാം. വേറെ പല പിന്നെ റിവായത്തുകളും അവിടെ കാണാം. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പോലും ഉമ്മത്തികളുടെ ഈ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും വ്യത്യസ്ത റിവായത്തുകളിൽ. ഏതായിരുന്നാലും ആ ഒരു തിങ്കളാഴ്ച രാവ്, റബീഉൽ അവ്വൽ 12-ന്റെ തിങ്കളാഴ്ച രാവിൽ തങ്ങളാ പ്രസവിക്കപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പിൽക്കാലത്ത് വരുന്ന ഓരോ റബീഉൽ അവ്വൽ മാസവും 12-ന്റെ ആ തങ്ങൾ പ്രസവിക്കപ്പെട്ട സുബഹിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിൽ മറ്റൊരു പോയിന്റാണ്. ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ കഴിഞ്ഞ് പിൽക്കാലത്ത് വരുന്ന ഓരോ റബീഉൽ അവ്വലും ഇപ്പോഴും ഈ റബീഉൽ അവ്വലും 12-ന്റെ അന്ന് പുലർച്ചെ ഉണ്ടാവുന്ന ആ ഒരു സമയം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം, ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ച്, തങ്ങൾ ആമിന ബീവിയുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു എന്ന് പറയുന്ന സന്ദർഭമായതുകൊണ്ട്, തങ്ങൾ പുറത്തേക്ക് വന്ന് ജനിച്ചു എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഷറഫലന മൗലിദിലുള്ള ഒരു വിലാദത്തിൻ്റെ തങ്ങൾ പ്രസവിക്കപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്നൊരു സംഭവമുണ്ട്. അത് ഇവിടെ നമുക്ക് ഈ മങ്കൂസ് മൗലിദിൽ ഒരാൾക്ക് അശ്രക്ക ചെല്ലണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ബൈത്തുൽ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ജനിച്ച ഒരു വിഷയം പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അത് ഇവിടെയാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അത് നമ്മുടെ നാടുകളിൽ പൊതുവെ അങ്ങനെ നിൽക്കുന്നൊരു സമ്പ്രദായം മങ്കൂസ് മൗലിദിൽ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നാട്ടിൽ എഴുന്നേൽക്കുന്ന കാണുമ്പോൾ ആരും അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കാര്യമില്ല, തിരിച്ചുമാവേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് അതിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ബൈത്തിലേക്ക് നോക്കാം. യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദീ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, സല്ലി അലാ നബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെല്ലണം. മുൻജിൽ ഖല, ഗുണം ചെയ്യണം. മുൻജിൽ ഖലായിഖി, അവിടുത്തെ വിശേഷനാണ് പറയുന്നത്, സർവ്വസൃഷ്ടികളെയും രക്ഷപ്പെടുത്തുന്നവരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന? മീൻ ജഹന്നമ, നരകത്തിൽ നിന്ന്. ഫീ ഗദി, നാളെ അഥവാ പരലോകത്ത്. വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു, ആരാധനക്കായി ജീവിതം അർപ്പിച്ച, വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ പിന്നെ അവിടുന്ന് എല്ലാ സമയവും ആരാധനകളിൽ മുഴുകിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ ജനിച്ചിരിക്കുന്നു, അവിടുന്ന് പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. വൻ നൂറു മിം വജനാതിഹി യതവക്കദു, വൻ നൂറു പ്രകാശം, യതവക്കദു അത് കത്തിജ്വലിക്കുന്നു. മിം വജനാതിഹി, അവിടുത്തെ മുഖങ്ങളിലൂടെ, കവിൾത്തടങ്ങളിലൂടെ പ്രകാശം കടന്നു വരുന്നു, കത്തിജ്വലിക്കുന്നു. ജിബ്രീലുനാദ, മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽഗുണങ്ങൾ എണ്ണിപ്പറയുന്ന അലങ്കാരവേദിയിൽ അവിടുന്ന് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ
പിന്നെ അവിടെയുള്ള ആരവങ്ങൾ കൂടി തങ്ങളെ ജനിച്ചു എന്നുള്ള സന്തോഷം മലക്കളും സൃഷ്ടിജാലങ്ങളും അവിടെ വെച്ച് അത് പ്രകടിപ്പിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ഇതാരാന്നറിയോ? ലോകത്തുള്ള ഏറ്റവും സുന്ദരനായ അതിസുന്ദരനായ അഹമ്മദ് എന്ന് മുൻകാല പിന്നെ വേദങ്ങളിൽ പറയപ്പെട്ട അഹമ്മദ് എന്ന ആളാണിത്. ഈ ഒരു ഹബീബായ സൃഷ്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുവരെ കാത്തു നിന്നിരുന്നത്. ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹമ്മദു, ഇതാണ് ആ അഹമ്മദ്. ഹാദാ കഹീലു തുറഫി, ഈ കുട്ടി കഹീലു തുറഫ്, കണ്ണ് സുർമ എഴുതിയ എഴുതപ്പെട്ട രീതിയിലാണുള്ളത്. ഹാദൽ മുസ്തഫ, ഈ കുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹാദാ ജസീലുൽ വസ്ഫി ഹാദ സയ്യിദു, ഈ കുട്ടി മഹത്തരമായ വളരെ മഹത്വമേറിയ വിശേഷണങ്ങളുള്ളവരും നേതാവുമാണ്. ഞാൻ ചുരുക്കി പറയാം. ഹാദാ ജമീലുൻ നഅതി, വിശേഷണങ്ങൾ അതി നല്ല സൽഗുണ സമ്പന്നരായവരാണ് ഈ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ കുട്ടി. ഹാദൽ മുർത്തള, ഈ കുട്ടി മറ്റുള്ളവരാൾ തൃപ്തിപ്പെടപ്പെട്ട കുട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടിയാണ്. ഹാദാ മലീഹുൽ വജിഹി, ഈ കുട്ടി മുഖസൗന്ദര്യമുള്ള കുട്ടിയാണ്. ഹാദൽ ഔഹദു, ഈ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, നിസ്തുലരാണ്, തുല്യരില്ലാത്തവരാണ്. ഈ കുട്ടി ഖുലിയത്താലൈഹി, ആ കുട്ടിയുടെ മേൽ ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലാബിസു, ധാരാളം വസ്ത്രങ്ങൾ, അലങ്കാര വസ്ത്രങ്ങൾ. വനഫായിസു, വലവിടിപ്പുള്ള അമൂല്യ വസ്തുക്കളും. ഫനദീറുഹു, അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഒരു തുല്യൻ, ലായൂജദു, ഉണ്ടാവുകയേ ഇല്ല. ഈ കുട്ടിയുടെ ഒരു തുല്യൻ ഉണ്ടാവുകയില്ല, അത് സാധ്യമല്ല. കലത്ത് മലായികത്തു സമാഇ ബിയസ്രിഹിം വലിദൽ ഹബീബു വമിസ്ലുഹു ലായൂലദു. ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനിച്ചിരിക്കുന്നു, പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. വ മിസ്ലുഹു ലാ യൂലദു, അവിടത്തെ പോലെ ഒരാളും ഇനി പ്രസവിക്കപ്പെടുകയില്ല. ബുസ്രാലി ഉമ്മത്തിഹി, മലക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്, നമുക്കൊക്കെ ഒരു സന്തോഷ വാർത്ത. എന്താ? ബുസ്രാലി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിന് ഇതാ സന്തോഷം. ബുസ്രാലി ഉമ്മത്തിഹി, അവിടുത്തെ ആ കുട്ടിയുടെ മുഖദർശനം കാരണത്താൽ അവരുടെ സമുദായത്തിന് സന്തോഷിക്കാൻ വകയുണ്ട്. ആ കുട്ടിയെ കാണാൻ ഇതാ വകയുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കും ആ സന്തോഷ വാർത്ത ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകട്ടെ. ബിറുയത്തി വജിഹിഹി, അവിടുത്തെ ആ തിരുമുഖം കണ്ടിട്ടുള്ള. ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു, ഇങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു അതിമഹത്തായ പദവി തന്നെയാണ്. ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു വലദത്തുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹതിയായ ആമിന ബീവി ഇവിടെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. ഏത് രൂപത്തിൽ? മഖ്തൂനൻ വമക്ഹൂലൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിൽ. അതുപോലെ തന്നെ കണ്ണിന് സുറുമ പിന്നീട് ഇട്ടു കൊടുക്കേണ്ടി വന്നിട്ടില്ല, ചേലാകർമ്മം പിന്നീട് ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടില്ല, ആ ഒരവസ്ഥയിലാണ് എന്തായത്? പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചേലാകർമ്മം പിന്നീട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ ചെയ്തതായിട്ട് ചില റിവായത്തുകളിൽ കാണാം. അത് അന്നത്തെ ഒരു കർമ്മം നിർവഹിച്ചു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടതെന്ന് മഹാന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവ തമ്മിൽ എതിരില്ല. മുസ്നദു, പരമ്പര പ്രബലമായ ഒരു ഹദീസിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു അങ്ങയുടെ മേൽ ഗുണം ചെയ്യട്ടെ. യാ അലമൽ ഹുദ, സന്മാർഗത്തിന്റെ അടയാളമേ, സന്മാർഗത്തിന്റെ ചിഹ്നമായവരെ അങ്ങയുടെ മേൽ അല്ലാഹു ഗുണം ചെയ്യട്ടെ. മാ നാഹ തൈറുൻ ഫിൽ ഖുസൂനി യുഗരിദു, മരക്കൊമ്പുകളിൽ ഇരുന്ന് പക്ഷി പറവകൾ ചിലച്ച് അവർ കുറുകിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അങ്ങയുടെ മേൽ അല്ലാഹു സ്വലാത്തും സലാമും ചൊല്ലട്ടെ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബൈത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ വിശേഷണങ്ങൾ കൂടുതൽ കൂടുതലായി മനസ്സിലാക്കാനും അറിയാനും അതനുസരിച്ച് അവിടുത്തുള്ള സ്നേഹം വർദ്ധിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.